ഹായ് കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലേ അല്ലേ? ഞാൻ സരോജ റോബിൻ, CS20യിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതെല്ലാം ഭംഗിയായി പഠിച്ചല്ലോ അല്ലേ? നല്ല കുട്ടികളാണ് കേട്ടോ. ഇന്ന് ഞാൻ നല്ലൊരു വിശേഷമാണ് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ? ഫങ്ഷൻസ്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് നാം പഠിക്കാനായി പോകുന്നത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാം. റെഡിയാണല്ലോ അല്ലേ? പോകാം ക്ലാസ്സിലോട്ട്. ചാപ്റ്റർ 3 ഫങ്ഷൻസ് പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്ത വിദ്യാർത്ഥികൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കണ്ടാൽ നന്നായിട്ട് മനസ്സിലാകും. ഓക്കെ, ഇന്ന് പഠിക്കുന്ന പാഠങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്, ഫങ്ഷൻ ഡെഫിനിഷൻ, ഫങ്ഷൻ പ്രോട്ടോടൈപ്പ്, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്, ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്, ഫങ്ഷൻസ് വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. നമുക്ക് ഇവ ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ആദ്യമായി നമുക്കൊരു കിച്ചണിലോട്ട് പോകാം. ആ കണ്ടോ, അടിപൊളി കിച്ചൺ അല്ലേ? നമുക്ക് ഒരു കോഫി ഉണ്ടാക്കാം. കോഫി കുടിക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ? നല്ല ചൂട് കോഫി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിന് എന്തെല്ലാം വേണമെന്നറിയാമോ? അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്താണ്? മേക്ക് കോഫി അല്ലേ. അതിന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ. എത്ര കാര്യങ്ങളാണ് വേണ്ടി വന്നത്? 4 കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് വേണ്ടി വന്നത്. ഇതെല്ലാമായിട്ട് അടിപൊളി കോഫിയായിട്ട് കോഫി ഉണ്ടാക്കി ഇതാ വരികയാണ്. നോക്കിക്കൊള്ളൂ. കണ്ടോ, ഒരു കപ്പിൽ നല്ല അടിപൊളി ചൂട് കോഫി ഇരിക്കുകയാണ്. കുടിച്ചോളൂ. ഇഷ്ടമായോ? ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫങ്ഷൻ ഏതാണ്? മേക്ക് കോഫി. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ പ്രവൃത്തി ഏതായിരുന്നു? മേക്ക് കോഫി. ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയായിരുന്നു ഈ കോഫി ഉണ്ടാക്കാനായിട്ട്? ഈ 4 കാര്യങ്ങളായിരുന്നു ഇവിടെ വേണ്ടി വന്നത് അല്ലേ? വാട്ടറും മിൽക്കും ഷുഗറും കോഫി പൗഡറും അല്ലേ. അപ്പോൾ നോക്കൂ, ഹിയർ മേക്ക് കോഫി ഈസ് ദ നെയിം ഓഫ് ദ ഫങ്ഷൻ. ഈ ഫങ്ഷൻ്റെ പേരെന്താണ്? മേക്ക് കോഫി. വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ ആർ പാരാമീറ്റേഴ്സ് ഓഫ് ദ ഫങ്ഷൻ. ഇവിടുത്തെ പാരാമീറ്റേഴ്സ്, അതായത് ഇവിടെ കോഫി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് അല്ലേ. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വേണ്ടി വന്നു, ഇത്രയും ഡാറ്റകളാണ് വേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ ഈ വേരിയബിൾസിനെ പറയുന്നതാണ്, ഫങ്ഷനിൽ ഉപയോഗിക്കുന്ന വേരിയബിൾസിനെ C++ പറയുന്ന വാക്കാണ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് എന്നും പറയാം. ഒരിക്കൽ കൂടെ പറയൂ, എന്താണ്? പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ്. അതെന്താണ്? ഫങ്ഷനിൽ ഉപയോഗിക്കുന്ന വേരിയബിൾസ്. ഈ ഫങ്ഷനിൽ ഉപയോഗിച്ച വേരിയബിൾസ് ഇവിടെ ഏതൊക്കെയായിരുന്നു? വാട്ടറും മിൽക്കും ഷുഗറും കോഫി പൗഡറും. കണ്ടോ, ഈ ഡേറ്റകളൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടുത്തെ ആർഗ്യുമെൻറ്റ്സ് ഇതാണ്. ആർഗ്യുമെൻറ്റ്സിന് വേറൊരു വാക്ക് എന്താണ് പറയൂ? പാരാമീറ്റേഴ്സ്. ഓക്കെ, ഇവിടെ ഇതിൽ കൂടെ ഈ ഫങ്ഷനിൽ കൂടെ കിട്ടിയ റിസൾട്ട് എന്തായിരുന്നു? കോഫി അല്ലേ ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഒരു ഫങ്ഷൻ, ഒരു പ്രവൃത്തി കഴിയുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടും അല്ലേ. നമ്മുടെ വീട്ടിലെ മെയിൻ ഫങ്ഷൻ ആരാണ്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. നമ്മുടെ വീട്ടിലെ മെയിൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ അമ്മയായിരിക്കും അല്ലേ. തീർച്ചയായിട്ടും അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കിച്ചണിൽ അമ്മയായിരിക്കും. അതുപോലെ ഇവിടെ ഇത് ആ ഫങ്ഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓരോരോ ഫങ്ഷനായിരിക്കും അമ്മ എന്ത് ചെയ്യും? മെയിൻ ഫങ്ഷനായ അമ്മ അമ്മ ഒത്തിരി കാര്യങ്ങളായിരിക്കും ഒരു അടുക്കളയിൽ ചെയ്യുന്നതല്ലേ. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ മക്കൾക്ക് ഈ ഫങ്ഷൻസൊക്കെ ഡിവൈഡ് ചെയ്ത് തന്നിരിക്കും അല്ലേ. ഒരാൾക്ക് തുണി അലക്കുന്ന ജോലി തരും, ഒരാൾ അവിയൽ വെക്കാനായിട്ട് പറയും, ഒരാൾക്ക് കിച്ചടി വെക്കാനായിട്ട് പറയും. എന്താണ്, ചിലർക്ക് ഒരു കുട്ടി വേറൊരു മോനാണെങ്കിൽ പറയും ഒന്ന് എന്താണ് വേറെ എന്തെങ്കിലും ജോലി കൊടുക്കും അല്ലേ, ഒന്ന് കാറൊക്കെ ഒന്ന് കഴുകിയിടാൻ പറയും. ഇങ്ങനെ വീട്ടിൽ അച്ഛൻ അമ്മ കുഞ്ഞുങ്ങൾ അടങ്ങുന്ന ഒരു കുടുംബത്ത് ഒത്തിരിയധികം ജോലികളുണ്ട്. അത് എല്ലാം ആ അമ്മ തന്നെ ചെയ്ത് വരുമ്പോഴത്തേക്ക് അമ്മ തളർന്നു പോകും അല്ലേ. അമ്മയാണ് ഇവിടുത്തെ മെയിൻ ഫങ്ഷൻ, മെയിൻ ഫങ്ഷൻ തളരും അല്ലേ. അപ്പോൾ അതിന് പകരം ഓരോരുത്തർക്കായിട്ട് ഈ ഫങ്ഷൻസ് ഡിവൈഡ് ചെയ്ത് കൊടുത്തു നോക്കൂ. ഈ ഓരോ പ്രവൃത്തികളും ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ തളരത്തുമില്ല, സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. എല്ലാം വളരെ എളുപ്പത്തിൽ നല്ല ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഈ കുട്ടി ഫങ്ഷൻ ആക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ. അതുപോലെ ഇവിടെ ഇതാ കോഫി ഉണ്ടാക്കുന്ന ഫങ്ഷനാണ് അല്ലേ. ഈ ഫങ്ഷനിൽ നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞു പാരാമീറ്റേഴ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് പാരാമീറ്ററിൻ്റെ വേറൊരു വാക്ക് എന്താണ്? ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് കടക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി പ്രോഗ്രാമിലൂടെയൊക്കെ മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കോഫിയാണ്. ഓരോ ഫങ്ഷൻ കഴിയുമ്പോഴും നമുക്ക് സാധാരണ ഒരു വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യാറുണ്ട്. ഒരു ഫങ്ഷൻ സാധാരണ ഒരു വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യാറുണ്ട്. റിട്ടേൺ ചെയ്യാത്ത ഫങ്ഷനുണ്ട്,
സാധാരണ ഒരു വാല്യൂ മെയിൻ ഫംഗ്ഷന് റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ യൂസർ വേറൊരു ഫംഗ്ഷന് നമുക്കൊരു വാല്യൂ റിട്ടേൺ ചെയ്യാറുണ്ട് ഓക്കെ ഇവിടെ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത വാല്യൂ ഏതാണ് കോഫിയാണ് കോഫി കണ്ടോ ഈ ഫംഗ്ഷനിലൂടെ നമുക്കൊരു വില കിട്ടി അല്ലേ നമുക്ക് എന്താണ് കിട്ടിയത് അവസാനം കിട്ടിയ ഔട്ട്പുട്ട് എന്താണ് കോഫി കണ്ടോ ഇതാണ് ഈ ഫംഗ്ഷനിലെ കോഫി ഈ കോഫി ഈസ് ദ റിസൾട്ട് റിട്ടേൺഡ് ബൈ ദ ഫംഗ്ഷൻ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ എ കപ്പ് കണ്ടോ ഈ കോഫി ഏതിലാണ് ഇരിക്കുന്നത് കപ്പിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഇങ്ങനെ എഴുതാം കണ്ടോ കപ്പിലിരിക്കുന്നത് ഏതാണ് കപ്പി ഈക്വൽ ടു മേക്ക് കോഫി എന്നുള്ള ഫംഗ്ഷനാണ് ആ ഫംഗ്ഷൻ്റെ അകത്തിരിക്കുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ് വേരിയബിൾസിന് പറയുന്ന വാക്ക് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് വാട്ടർ മിൽക്ക് ഷുഗർ കോഫി പൗഡർ മനസ്സിലായോ ഇതൊരു റിയൽ ലൈഫ് എക്സാമ്പിളാണ് പക്ഷേ ഇതൊരു വളരെയധികം യൂസ്ഫുള്ളാണ് മനസ്സിലായി കാണുമല്ലോ ഫംഗ്ഷൻ എന്താണെന്ന് ഫംഗ്ഷൻ മനസ്സിലായി പാരാമീറ്റേഴ്സ് മനസ്സിലായി ആർഗ്യുമെൻറ്റ്സ് മനസ്സിലായി മനസ്സിലായല്ലോ ഫംഗ്ഷൻ ഒരു വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നോക്കിയത് ഇതൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അടുത്ത് നമുക്ക് യഥാർത്ഥ സി പ്ലസ് പ്ലസ് ഫംഗ്ഷനിലോട്ട് കടക്കാം ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് അതായത് എൻ്റെ എ പാർട്ടാണ് അതായത് അവിടെ പഠിച്ചത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആയിരുന്നു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ റെഡിമെയ്ഡായിട്ട് ചെയ്ത് നേരത്തെ ആ ഫംഗ്ഷൻ വച്ചിരിക്കും അല്ലേ നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ അവിടെ അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇന്ന് നാം നോക്കിയ റിയൽ ലൈഫ് സിറ്റുവേഷൻ കോഫിയിൽ കോഫി നമ്മൾ ഉണ്ടാക്കി കുടിച്ചു അല്ലേ കോഫി നമ്മൾ ഉണ്ടാക്കി കുടിച്ചു അതേസമയം നമുക്കൊരു കോഫി ഷോപ്പിൽ ചെന്നിട്ട് നമുക്കൊരു കോഫി വേണമെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഒരു കോഫി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും അല്ലേ നമ്മൾ അതിനെ കുടിക്കും അല്ലേ അതിൻ്റെ വില രൂപ എത്രയാണോ അത് കൊടുത്ത് മേടിച്ച് നമ്മൾ എന്ത് ചെയ്യും ആ കോഫി കുടിക്കും പക്ഷേ അത് ആണെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ അതായത് നമ്മളത് എങ്ങനെ അവർ ചെയ്തെന്നൊന്നും നമ്മൾ കണ്ടില്ല നമ്മൾ ആ കോഫി മാത്രം കുടിച്ചു നമ്മുടെ മുമ്പിൽ കോഫി എന്ന് പറഞ്ഞത് കോഫി എത്തി അല്ലേ അതുപോലെയാണ് ഇവിടെ അത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷന് ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ നോക്കൂ ഇത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയ നമ്മളെ കിച്ചണിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത കോഫി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് അതുപോലെ ഇവിടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ നമ്മൾ ഫംഗ്ഷനെ നമ്മൾ തന്നെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ നമ്മൾ തന്നെയാണ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണെന്ന് നോക്കാം അതിൻ്റെ സിൻടാക്സ് നോക്കും ഡാറ്റ ടൈപ്പ് ഫംഗ്ഷൻ നെയിം എഴുതണം ആർഗ്യുമെൻ്റ് ലിസ്റ്റ് കണ്ടോ ഡാറ്റ ടൈപ്പ് ഫംഗ്ഷൻ നെയിം എഴുതുക അതിന് ബ്രാക്കറ്റിൽ നമ്മളിപ്പോൾ ആർഗ്യുമെൻ്റ് ലിസ്റ്റ് കണ്ടല്ലോ അതുപോലെ ആർഗ്യുമെൻ്റ് ലിസ്റ്റ് എഴുതുക എന്നിട്ട് ബ്രേസസ് ഇടുക സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ബോഡി ബ്രേസസ് ക്ലോസ് ചെയ്യുക ഇത് നമുക്ക് പ്രോഗ്രാമിലൂടെ മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഇത് പഠിക്കേണ്ട ഭാഗമാണ് കേട്ടോ ഹിയർ ഫംഗ്ഷൻ നെയിം ഈസ് എ യൂസർ ഡിഫൈൻഡ് വേർഡ് ഇത് മനസ്സിലാക്കിയിരുന്നാൽ മതി പക്ഷേ ഈ സിൻടാക്സ് പഠിക്കണം അതുപോലെ ഇത് നമുക്ക് തന്നെ ഉണ്ടാക്കുന്ന ഒരു എന്താണ് വേർഡാണ് യൂസർക്ക് നമുക്ക് പ്രോഗ്രാം എഴുതുന്ന ആൾക്ക് തന്നെ ഈ ഫംഗ്ഷൻ നെയിം ഡിഫൈൻ ചെയ്യുക ഒരു ഐഡൻറ്റിഫയർ നമ്മൾ കൊടുക്കുന്ന പേരാണ് ഈ ആർഗ്യുമെൻ്റ് ലിസ്റ്റിന് വേറൊരു പേരെന്താണ് പാരാമീറ്റർ ലിസ്റ്റ് ഇത് ഓപ്ഷണലാണ് ഇത് കമ്പൾസറി അല്ല ഇത് എഴുതാതെയും നമുക്ക് എഴുതാം ഫംഗ്ഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ആർഗ്യുമെൻ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് വേരിയബിൾസ് പ്രൊസീഡഡ് ബൈ ഡാറ്റ ടൈപ്സ് ആൻഡ് സെപ്പറേറ്റഡ് ബൈ കോമാസ് അത് ഞാനിപ്പോൾ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം എ ഫംഗ്ഷൻ ക്യാൻ റിട്ടേൺ ഓൺലി വൺ വാല്യൂ ഒരു ഫംഗ്ഷനിലൂടെ നമുക്ക് ഒരു വാല്യൂ എങ്കിലും ഒരു വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും ഒന്നിൽ കൂടുതൽ വാല്യൂസ് നമുക്ക് റിട്ടേൺ ചെയ്യില്ല ഒരു ഫംഗ്ഷനിലൂടെ അതേസമയം ഫംഗ്ഷനിൽ വാല്യൂസ് റിട്ടേൺ ചെയ്യാതെയും ഇരിക്കാം ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇതാ ഇതിനൊരു എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണ് ഇതാ ഒരു ഫംഗ്ഷൻ കണ്ടോ ഡാറ്റ ടൈപ്പ് ഇവിടുത്തെ ഇൻ്റാണ് റിട്ടേൺ ടൈപ്പ് ഇൻ്റാണ് അവിടുത്തെ ഫംഗ്ഷൻ്റെ പേര് സം ആണ് അതിനകത്തുള്ള ആർഗ്യുമെൻ്റ് ലിസ്റ്റാണ് ഇൻഡി എ കോമ ഇട്ടിട്ട് ഇൻഡി ബി എന്ന് എഴുതി കണ്ടോ പ്രൊസീഡഡ് ബൈ ഡാറ്റ ടൈപ്സ് കണ്ടോ ഡാറ്റ ടൈപ്സ് ആണ് അതിൻ്റെ മുമ്പിൽ വരുന്നത് പിന്നെ വേരിയബിൾ കണ്ടോ പിന്നെ കോമ ഇട്ടിട്ട് വീണ്ടും അതുപോലെ എഴുതി ഡാറ്റ ടൈപ്സ് ടൈപ്പ് വേരിയബിൾ അപ്പോൾ ഇങ്ങനെയാണ് അതായത് ആർഗ്യുമെൻ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞത് ഇതെങ്ങനെ ഇരിക്കും എന്നിട്ട് ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ടു ചെയ്തു അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ബോഡിയാണിത് എനിക്കിപ്പോൾ ഞാൻ ഇവിടെ സം കാണാനാണ് രണ്ട് വേരിയബിൾസിൻ്റെ സം കാണാനാണ് ആ വേരിയബിൾസിനാണ് ഞാനിവിടെ ആർഗ്യുമെൻ്റ് ലിസ്റ്റിൽ ഇടേണ്ടത് അടുത്ത അത് രണ്ടും വേരിയബിൾസും കൂട്ടി കിട്ടുന്നത് എസ് എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്യുകയാണ്
അപ്പോൾ ആ എസ് എന്നുള്ളത് ഇതിനകത്ത് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സമ്മിന് എനിക്ക് രണ്ട് വേരിയബിൾസാണ് എനിക്ക് സം കാണാനായിട്ട് വേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇവിടെ എയും ബിയും മാത്രമേ ഇവിടെ വന്നുള്ളൂ, എസ് അതിനകത്ത് കൊടുക്കണ്ട. എസ് ഈക്വൽ ടു എ പ്ലസ് ബി, ഇതറിയാമല്ലോ. എയും ബിയും കൂട്ടിക്കിട്ടുന്ന വില എസ്സിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഏത് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്? റിട്ടേൺ എസ്. റിട്ടേൺ ഈ വില നമുക്ക് എന്തെയും റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനോ ഏതാണോ കോൾ ചെയ്യുന്നത് അവിടെ വാല്യൂ റിട്ടേൺ ചെയ്യും. അത് പിന്നീട് നമ്മൾ പഠിക്കും കോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അടുത്തത് നോക്കൂ. സി പ്ലസ് പ്ലസ് പ്രോഗ്രാം കാൻ കണ്ടെയ്ൻ എനി നമ്പർ ഓഫ് ഫംഗ്ഷൻസ്. ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ എത്ര ഫംഗ്ഷൻസ് വേണോ ഉപയോഗിക്കാം. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഏതൊരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിലും മെയിൻ എന്നൊരു ഫംഗ്ഷൻ കാണും. നമ്മുടെ വീട്ടിലെല്ലാം അമ്മയാണ് പ്രധാന ഘടകമെന്ന് പറയും പോലെ എന്താണ് മെയിൻ എന്നൊരു ഫംഗ്ഷൻ എന്തായാലും ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ മെയിൻ ഫംഗ്ഷനിലാണ് ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ തുടങ്ങുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മെയിൻ ഫംഗ്ഷൻ ടു ബിഗിൻ ദ എക്സിക്യൂഷൻ, ബട്ട് ഇറ്റ് മസ്റ്റ് ഹാവ് എ മെയിൻ ഫംഗ്ഷൻ. എല്ലാ പ്രോഗ്രാമിലും മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ടു ബിഗിൻ ദ എക്സിക്യൂഷൻ വി ക്യാൻ റൈറ്റ് ദ ഡെഫിനേഷൻസ് ഓഫ് ഫംഗ്ഷൻസ് ഇൻ എനി ഓർഡർ ആസ് വി വിഷ്. വി ക്യാൻ ഡിഫൈൻ ദ മെയിൻ ഫംഗ്ഷൻ ഫസ്റ്റ് ആൻഡ് ഓൾ അതർ ഫംഗ്ഷൻസ് ആഫ്റ്റർ ദാറ്റ് ഓർ വൈസ് വേഴ്സ. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നമുക്ക് മെയിൻ ഫംഗ്ഷന് ശേഷവും എഴുതാം, അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷന് മുമ്പേ എഴുതാം. എവിടെ വേണം നമുക്ക് എഴുതാം, അതിൽ ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, അടുത്തത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഈസ് ദ ഡിക്ലറേഷൻ ഓഫ് എ ഫംഗ്ഷൻ. നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാറില്ലേ, അതുപോലെ ഒരു ഫംഗ്ഷനും നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അതിൻ്റെ സിൻടാക്സ്, ഡാറ്റ ടൈപ്പ് എഴുതുക, ഫംഗ്ഷൻ്റെ പേരെഴുതുക, എന്നിട്ട് ആർഗ്യുമെൻ്റ് ലിസ്റ്റ് ഇതുപോലെ ബ്രാക്കറ്റിനകത്ത് എഴുതി സെമി കോളൻ ഇടുക. ഒരിക്കൽ കൂടെ, ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻ്റ് ലിസ്റ്റ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമി കോളൻ. ഫംഗ്ഷൻ ഡെഫിനിഷനും ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ ഇത് എഴുതിയതിന് ശേഷം സെമി കോളൻ ഇട്ടു. ഫംഗ്ഷൻ ഡെഫിനിഷനിലാണെങ്കിൽ ഈ സെമി കോളൻ ഇവിടെ ഇടണ്ട, അതിന് പകരം ബ്രേസസ് ക്ലോസ് ചെയ്തിട്ട് ബോഡി എഴുതുക, അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ബോഡി ബ്രേസസ് ക്ലോസ് ചെയ്യുക. ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ബോഡി എഴുതുക, ബ്രേസസ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ സെമി കോളൻ ഇടുന്നു. സിൻടാക്സിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. സെമി കോളൻ ഇടുന്നു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ സെമി കോളൺ ഇടില്ല, അതിന് പകരം ഇത്രയും എഴുതുക, എന്നിട്ട് ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ബോഡി എഴുതിയിട്ട് ബ്രേസസ് ക്ലോസ് ചെയ്യുക. അതാണ് രണ്ടിൻ്റെയും വ്യത്യാസം. മനസ്സിലായല്ലോ. ഇനി ഇതൊരു വേരിയബിൾ ഡിക്ലറേഷൻ പോലെ തന്നെയാണ് ഈ ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഫംഗ്ഷൻ്റെ ഡിക്ലറേഷനെ പറയുന്നതാണ് ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ്. ഇഫ് എ ഫംഗ്ഷൻ ഈസ് ഡിഫേൺഡ് ബിഫോർ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രോഗ്രാം. ഒരു ഫംഗ്ഷൻ നമ്മളിപ്പം മെയിൻ ഫംഗ്ഷന് ശേഷമാണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് മെയിൻ ഫംഗ്ഷന് മുമ്പിൽ എഴുതിയിരിക്കണം. എന്നാലേ മെയിൻ ഫംഗ്ഷന് മനസ്സിലാകത്തുള്ളൂ ഇവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. കാരണം മെയിൻ ഫംഗ്ഷനിലാണ് എക്സിക്യൂഷൻ തുടങ്ങുന്നത്. അപ്പം മെയിൻ ഫംഗ്ഷൻ ഇങ്ങനെ ഓരോരോ സ്റ്റേറ്റ്മെൻ്റായിട്ട് ഇങ്ങനെ പരിശോധിച്ച് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ്റെ പേര് കാണുകയാണ്. അപ്പോൾ മെയിൻ ഫംഗ്ഷന് മനസ്സിലാവില്ല ഇത് എവിടെ നിന്ന് വന്നെന്ന്. നേരത്തെ മെയിൻ ഫംഗ്ഷന് മുമ്പേ ഈ ഫംഗ്ഷനെ അവിടെ ഡിക്ലെയർ ചെയ്തിരുന്നാൽ ആ മെയിൻ ഫംഗ്ഷന് മനസ്സിലാകും ഇത് ആ ഫംഗ്ഷനിൽ ഉണ്ട്, ആ പ്രോഗ്രാമിൽ ഈ ഫംഗ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാകും. മനസ്സിലായോ? അതേസമയം മെയിൻ ഫംഗ്ഷന് മുമ്പിലാണ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരുന്നാൽ നമ്മൾ ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് എഴുതേണ്ട കാര്യമില്ല. കാരണം മെയിൻ ഫംഗ്ഷന് മുമ്പിൽ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞു, ഡിഫൈൻ ചെയ്തിരുന്നാൽ നമുക്ക് ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് എഴുതേണ്ട ആവശ്യമില്ല. കാരണം മെയിൻ ഫംഗ്ഷന് പിന്നെ അത് മനസ്സിലാകും നേരത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ സിമ്പിൾസിൽ തന്നിരിക്കുന്നതൊന്നും നിങ്ങൾ പഠിക്കേണ്ട, കാണാതെ പഠിക്കേണ്ട, ഇത് മനസ്സിലാക്കാനുള്ള ഭാഗമാണ്. അതേസമയം ഇതെല്ലാം അതുപോലെ പഠിക്കുക. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇൻഡ് സം, ഇൻഡ് എ, ഇൻഡ് ബി, ഇൻഡ് സി. ഇത് ഒരു ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പാണ്. അങ്ങനെ മനസ്സിലായി? ഇവിടെ സെമി കോളൻ വന്നു കണ്ടോ?
ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് കണ്ടോ, ഇത് ഡെഫിനിഷൻ അല്ല സെമി കോളൻ. നോക്കൂ, ഇതിൽ ഡാറ്റ ടൈപ്പ് എഴുതി, ഫംഗ്ഷൻ്റെ പേരെഴുതി, സമ്മ, അതിനകത്തുള്ള ആർഗ്യുമെൻറ്റ്സ് എഴുതി. ഈ ആർഗ്യുമെൻറ്റ്സിൽ ഈ വേരിയബിൾസ് എഴുതാതെ നമുക്ക് എന്തെഴുതാം, ഈ വേരിയബിൾസ് നെയിംസ് ആർ ഓപ്ഷണൽ, അതായത് അത് കമ്പൾസറി അല്ല. അത് എഴുതാതെ ഇതാ വേറൊന്നും എഴുതിയിരിക്കുന്നുണ്ടോ, ഫ്ലോട്ട് ഏരിയ, ഫ്ലോട്ട് ഫ്ലോട്ട്, ഇവിടെ വേരിയബിൾസ് എഴുതിയില്ല. ഇത്തരത്തിൽ രണ്ട് രീതിയിലും നമുക്ക് ഇവിടെ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് കാണിക്കാനാണ് ഈ സ്റ്റാർ സിമ്പൽ തന്നിരിക്കുന്നത്. അത് ശ്രദ്ധിച്ച് പഠിക്കണം. സ്റ്റാർ സിമ്പൽ കണ്ടാൽ നിങ്ങൾക്ക് ആ ഭാഗം നന്നായിട്ട് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഓഫ് ഫങ്ഷൻസ് ഇത് രണ്ട് വിധത്തിലുണ്ട്, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സും ഫോർമൽ ആർഗ്യുമെൻറ്റ്സും. അതിന് വേറൊരു പേരും കൂടെ തന്നിട്ടുണ്ട്, ആക്ച്വൽ പാരാമീറ്റേഴ്സും ഫോർമൽ പാരാമീറ്റേഴ്സും. ഓക്കെ, പഠിക്കാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ശ്രദ്ധിക്കുക, പാരാമീറ്റേഴ്സ് ദാറ്റ് അപ്പിയർ ഇൻ എ ഫങ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കോൾഡ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സ് ദാറ്റ് അപ്പിയർ ഇൻ എ ഫങ്ഷൻ കോൾ, കണ്ടോ, ഫങ്ഷൻ കോൾ ഞാൻ റെഡിങ്ങിൽ തന്നിരിക്കുകയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കോൾഡ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഫങ്ഷനെ കോൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അവിടെ ഇരിക്കുന്ന പാരാമീറ്ററാണ് ആക്ച്വൽ പാരാമീറ്റർ. ഫങ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റിലുള്ള പാരാമീറ്ററാണ് ആക്ച്വൽ പാരാമീറ്റർ. ഫങ്ഷൻ കോൾ എന്താണെന്ന് അടുത്ത് പഠിക്കും. അതേസമയം ഇവിടെ നോക്കാം, ദ പാരാമീറ്റേഴ്സ് ദാറ്റ് അപ്പിയർ ഇൻ ദ ഫങ്ഷൻ ഡെഫിനിഷൻ ഈസ് കോൾഡ് ഫോർമൽ പാരാമീറ്റേഴ്സ്. മനസ്സിലായോ, ഈ രണ്ട് വാക്ക് മാത്രം വ്യത്യാസമാണ്, അത് മാത്രം, ബാക്കിയെല്ലാം അതുപോലെയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഫങ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റ്, ഇവിടെ ഫങ്ഷൻ ഡെഫിനിഷൻ, ഇത് രണ്ടും മാത്രം ശ്രദ്ധിക്കുക. ഫങ്ഷൻ ഡെഫിനിഷനിലിരിക്കുന്ന പാരാമീറ്റേഴ്സിനാണ് ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, ഫങ്ഷൻ കോളിലിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഏതാണ്? ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഫങ്ഷൻ ഡെഫിനിഷനിലിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഏതാണ്? ഫോർമൽ പാരാമീറ്റേഴ്സ്. മനസ്സിലായല്ലോ. അതിന് എക്സാമ്പിൾ, ഈ എക്സാമ്പിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ സം ഓഫ് ടു നമ്പേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് നമുക്ക് സാധാരണ കാണാനായിട്ട് കഴിഞ്ഞ വർഷം അറിയാം അല്ലേ, കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷനാണ്. യൂസർ ഡിഫൈൻഡ് ചെയ്ത ഫങ്ഷൻ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അങ്ങനെയുണ്ടെങ്കിൽ എങ്ങനെയാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമുക്കറിയാമല്ലോ, ഇത് എഴുതാനായിട്ട് അറിയാം. ഇനി അടുത്ത് ഇത് എത്ര ഭാഗം എഴുതാനായിട്ട് അറിയാം. മെയിൻ ഫങ്ഷനിൽ നമുക്കറിയാം ഇൻറ്റ് മെയിൻ, ഇൻറ്റ് എ ബി, രണ്ട് വേരിയബിൾസ് അല്ലേ. സി ഔട്ട് എൻ്റെ ടു നമ്പേഴ്സ്, സി ഇൻ എ ബി, ഇത്രയും നമുക്കറിയാം അല്ലേ. അതായത് ഫങ്ഷൻ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് ഇൻപുട്ട് കൊടുത്തു. ഇനി അടുത്തെന്താണ്? പ്രോസസ്സ് അല്ലേ. പ്രോസസ്സ് ഘട്ടമാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷനിൽ എഴുതുന്നത്. വീണ്ടും ഔട്ട്പുട്ട് വന്നിട്ട് മെയിനിൽ തന്നെ എഴുതും. ഈ പ്രോസസ്സിൽ ചെയ്യുന്ന വാല്യൂ നമ്മൾ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും, കോൾ ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശരി, നമ്മളിനി പ്രോസസ്സ് ചെയ്യാണ്. പ്രോസസ്സ് ഏത് ഉപയോഗിച്ച്? യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ഉപയോഗിച്ച്. റെഡിയാണോ? നമുക്ക് നോക്കാമോ എങ്ങനെയാണെന്ന്? അപ്പോൾ ഇത്ര എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന്. കണ്ടോ, നമ്മളിപ്പോൾ പഠിച്ചല്ലോ ഒരു ഫങ്ഷനെ ഡിഫൈൻ ചെയ്യണത് എങ്ങനെയാണെന്ന്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ എങ്ങനെയാണ് ഫങ്ഷൻ ഡെഫിനേഷൻ എന്ന് നോക്കി. ആദ്യം ഡാറ്റ ടൈപ്പ് എഴുതണം, പിന്നെ എന്താണ് എഴുതേണ്ടത് സിൻടാക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഡാറ്റ ടൈപ്പ് എഴുതണം, ഫങ്ഷൻ്റെ പേര് എഴുതണം, പിന്നെ ആർഗ്യുമെൻറ്റ്സ് എഴുതണം. അപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾസാണ് നമുക്കിവിടെ വേണ്ടത് അല്ലേ, രണ്ട് നമ്പേഴ്സാണ് അടയേണ്ടത്. അപ്പോൾ ഞാൻ എൺ ടു എന്ന് കൊടുത്തു, ഇൻറ്റ് എൺ ടു. കണ്ടോ, പക്ഷേ ശ്രദ്ധിക്കുക, വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ടോ. ഇവിടെ ഞാൻ എ ബി എന്ന് കൊടുത്തു, പക്ഷേ അതിന് പകരം ഇവിടെ വേറെ രണ്ട് വേരിയബിൾസാണ് ഇവിടെ കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ അടുത്ത പ്രോസസ്സ് എന്നാണ് ഇൻറ്റ് എസ്. കണ്ടോ, എസ് എന്നുള്ള സമ്മിലോട്ട്, സമ്മ് ഇവിടെ വരില്ല, നേരത്തെ ഞാൻ അത് പറഞ്ഞു തന്നു എന്താണെന്ന്. ഇൻറ്റ് എസ്, എസ് ഇ കറ്റു എൺ ടു, രണ്ടും കൂടെ കൂട്ടുക. വാല്യൂ റിട്ടേൺ ചെയ്യണം, ഇൻറ്റീരിയർ വന്നു, ഫങ്ഷനിലെ വാല്യൂ നമുക്ക് അവസാനം റിട്ടേൺ ചെയ്യും. റിട്ടേൺ എസ്, അതായത് ഈ സമ്മ എന്നുള്ള വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യുകയാണ്. എവിടെയാണോ ഫങ്ഷനെ കോൾ ചെയ്യുന്നത് അവിടെ തൊട്ട് ഈ വാല്യൂ പോകും. മനസ്സിലായോ? ഈ ഫങ്ഷനിൽ, മെയിൻ ഫങ്ഷനിലാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഇത് മെയിൻ ഫങ്ഷനിൽ നോക്കൂ, ഇൻറ്റ് മെയിൻ ആദ്യം എടുക്കുന്നത് ഇവിടെ, അടുത്ത് ഇൻറ്റ് എ ബി, സി ഔട്ട് എൻ്റെ ടു നമ്പേഴ്സ്, സി ഇൻ എ ബി എന്ന് വന്നു. അടുത്ത് ഈ ഫങ്ഷൻ ഇവിടെ വന്നിരുന്നാൽ ഈ മെയിന് മനസ്സിലാകില്ല, കാരണം അതിന് മുമ്പിൽ എന്ത് കൊടുക്കണം, ഈ ഫങ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് കൊടുത്തിരുന്നാലേ
ഇത്തരത്തിലുള്ളൊരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ടെന്ന് അതിന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈ ഫംഗ്ഷനിലെ പ്രോട്ടോടൈപ്പ് ഇവിടെ കൊടുക്കണം. നോക്കൂ, ഇൻഡ് ആഡ് ഇൻഡ് കോമ ഇൻഡ് കണ്ടോ, ഈ വേരിയബിൾസ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇൻഡ് കോമ ഇൻഡ് എന്ന് എഴുതി. എന്നിട്ട് സെമി കോള ഇട്ട് കണ്ടോ, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ ഇവിടെ സെമി കോള ഉണ്ട്. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ സെമി കോളൻ ഇല്ല, ശ്രദ്ധിക്കണം. ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ് എന്ന്. ഇനി ഈ ഇതിന് മനസ്സിലാകും, മെയിൻ ഫംഗ്ഷൻ അറിയാം. കാരണം ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പ്രോട്ടോടൈപ്പ് കൊടുത്തിട്ടുണ്ട് ഫംഗ്ഷൻ്റെ. അതുകൊണ്ട് അടുത്ത് ഇനി കോൾ ചെയ്യുമ്പോൾ അതെടുക്കും. കണ്ടോ, ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. കണ്ടോ, ഇത് ഈ ആഡ് എന്നുള്ളത് നേരത്തെ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് കാണിക്കും. മനസ്സിലായോ? കാരണം ഈ ഫംഗ്ഷന് ശേഷമാണ്, ഈ മെയിൻ ഫംഗ്ഷന് ശേഷമാണ് ഈ ആഡ് എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോട്ടോകോൾ മുമ്പിൽ എഴുതിയത്. മനസ്സിലായല്ലോ? ഇനി എനിക്ക് ഈ ഫംഗ്ഷന് എനിക്ക് ഈ മെയിൻ്റെ മുമ്പിൽ എഴുതാൻ വേണമെങ്കിൽ അങ്ങനെ എഴുതാം, എന്നാൽ ഇതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായല്ലോ? ഒരിക്കൽ കൂടെ പറയാം, ഈ ഫംഗ്ഷന് ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് മെയിൻ ഫംഗ്ഷന് ശേഷമാണ് അല്ലേ. ഇനി എനിക്ക് വേറെ രീതിക്ക് എഴുതാം. എങ്ങനെ? യൂസ് ഇൻ നെയിം സ്പേസ് എസ് ടി ഡി കഴിഞ്ഞിട്ട് ഇത് ഈ ഇൻറ്റ് ആഡ് ഇൻറ്റ് എണ്ണൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഈ ഫംഗ്ഷൻ ഇത്രയും ഭാഗം എടുത്ത് ഇവിടെ എഴുതാം. അപ്പോൾ ഈ പ്രോട്ടോടൈപ്പ് ഇവിടെ എഴുതണ്ട. എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ മെയിൻ ഫംഗ്ഷന് മുമ്പിൽ വന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കോള് ചെയ്യുമ്പോഴത്തേക്കും അതിന് മനസ്സിലായി, കാരണം മുമ്പിലുണ്ട്, ആ ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് അത് കറക്റ്റായിട്ട് വരും. മനസ്സിലായോ? എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വളരെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതാ ഇവിടെ ഞാൻ ഈ ഘട്ടം വന്നിട്ട്, സാധാരണ നമ്മളിവിടെ എന്ത് വരും, എസ് സി കെറ്റി എ പ്ലസ് ബി എന്നൊക്കെ എഴുതും അല്ലേ. അതിന് പകരം ഒരു ഫംഗ്ഷനിലാണ് അത് ഇവിടെ എഴുതി വന്നത്. എന്നിട്ട് ഇവിടെ കോൾ ചെയ്യുക മാത്രമാണ് ചെയ്തത്. ഫംഗ്ഷൻ എന്ത് ചെയ്യും? കോൾ ചെയ്തു. മനസ്സിലായ? ഇപ്പോൾ ഞാൻ ഒരു വീട്ടിൽ അമ്മയ്ക്ക് മൂന്ന് മക്കളാണ് ഉണ്ടെന്ന് വെച്ചുള്ളൂ. മൂന്ന് മക്കൾക്ക് ഓരോരോ ജോലി കൊടുത്തിരിക്കുകയാണ്. ഒരാൾക്ക് കോഫി ഉണ്ടാക്കുക, ഒരാൾക്ക് എന്താ ചെയ്യുന്നു, അവിയൽ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയും, ഒരാളടുത്ത് പച്ചടി ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് പറയും. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ എല്ലാവർക്കും ജോലി കൊടുത്ത് വിടുകയാണ്. അപ്പോൾ എത്ര ഫംഗ്ഷൻ? ഞാൻ ഇപ്പോൾ പറഞ്ഞ മൂന്ന് ഫംഗ്ഷൻസ്. കുറച്ച് കഴിഞ്ഞിട്ട് ആ മെയിൻ ഫംഗ്ഷനായ അമ്മ ഓരോരുത്തരെയും കോൾ ചെയ്യുകയാണ്. പച്ചടി കൊണ്ടുവരാൻ പറയുമ്പോൾ പച്ചടി കൊണ്ട് റിട്ടേൺ ചെയ്യും അല്ലേ മെയിൻ ഫംഗ്ഷന്. അടുത്ത് എന്താണ്, കോഫി കൊണ്ടുവരാൻ പറയുമ്പോഴത്തേക്കും കോഫി റിട്ടേൺ ചെയ്യും. അവിയൽ റിട്ടേൺ ചെയ്യാൻ പറയുമ്പോൾ അവിയൽ കൊണ്ടുവരും അല്ലേ. അപ്പോൾ അതുപോലെ ഇതുപോലെ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഏതാണ് കൊണ്ടുവരേണ്ടത്? സമ്മിനാണ് റിട്ടേൺ ചെയ്യേണ്ടതല്ലേ. സമ്മ് എന്നുള്ളത് ഏത് ഫംഗ്ഷനിലാണ് ഇരിക്കുന്നത്? സമ്മ് ഇരിക്കുന്നത് എവിടെയാണ്? ആഡ് എന്നുള്ള ഫംഗ്ഷനിലാണ്. അപ്പോൾ അവിടെ ഇതുപോലെ അവിയൽ എന്നുള്ളത് എന്താണ്, ഒരു കുട്ടിയുടെ മക്കളുടെ പേരിലായിരിക്കും ചിലപ്പോൾ വിളിക്കുന്നത് അല്ലേ. നിഷ അവിയൽ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ നിഷ എന്നുള്ള ഫംഗ്ഷനായിരിക്കും അവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ ഇവിടെ എസ് ഇരിക്കുന്നത് എവിടെയാണ്? ആഡ് എന്നുള്ള ഫംഗ്ഷനിലാണ്. അപ്പോൾ ഇവിടെ ആഡ് എന്നുള്ള ആ ഫംഗ്ഷൻ്റെ പേരാണ് ഇവിടെ വരേണ്ടത്. ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതെന്ന് പറയും. ഇവിടെയാണ് ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നത്, ആ ഫംഗ്ഷനെ ഉപയോഗിക്കുകയാണ് ഇവിടെ. മനസ്സിലായോ? അപ്പോൾ ഇതിനെ പറയുന്ന വാക്ക് എന്നാണ് കോൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ ഈ കോൾ ചെയ്യുമ്പോൾ എന്താണ്, എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കൂ. സി ഔട്ട് സമ്മ് ഈക്വൽ ടു, അത് ഞാൻ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി സമ്മ് ഈക്വൽ ടു എന്ന് എഴുതി. എന്നിട്ട് ഇതാണ് വളരെ പ്രധാനം കോൾ ചെയ്യുന്നത്. ആഡ് കണ്ടോ, ആ ഫംഗ്ഷൻ്റെ പേര് എഴുതിയിട്ട് ആഡ് ചെയ്യേണ്ട ഏതൊക്കെയാണ്? ആ ഫംഗ്ഷനിലുള്ള വേരിയബിൾസ് എണ്ണം രണ്ടു എന്ന് കൊടുക്കരുത്. ഇവിടുത്തെ വേരിയബിൾസ് ഏതാണ്? എയും ബിയും. എയും ബിയും ആണ്. അപ്പോൾ ആ രീതിക്കാണ് ഇവിടെ എഴുതേണ്ടത്. ഇത് വളരെ ശ്രദ്ധിക്കുക. റിട്ടേൺ സീറോ, പ്രൈസസ് ക്ലോസ് ചെയ്തു. ഇതിൽ ഓരോന്നായിട്ട് നോക്കുക. ഇത് ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് ആണ്, അറിയാമല്ലോ. ഇതെന്താണ്? ഫംഗ്ഷൻ കോൾ ആണ്. ഇതാണ് ഫംഗ്ഷൻ കോൾ, ആഡ് എ ബി ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ ഇതിലിരിക്കുന്ന പാരാമീറ്റേഴ്സാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്നും പറയാം. ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ഏതൊക്കെയാണ്? എയും ബിയും. ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റിലിരിക്കുന്ന പാരാമീറ്റേഴ്സാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്, എയും ബിയും. മനസ്സിലായല്ലോ? ഇതെന്താണ്? ഫംഗ്ഷൻ്റെ ഹെഡറാണ്, ഫംഗ്ഷൻ ഹെഡറാണ്. ഈ ഇതിലിരിക്കുന്ന അത് ഇത്രയും ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിലുള്ള ആർഗ്യുമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. അത് ഏതാണ്? എന്നണും എണ്ടും. എന്നൺ എണ്ടു, ഇതിനെയാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ എക്സാമ്പിളിലൂടെ ഫോർമൽ ആർഗ്യുമെൻറ്റ്സും ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും കേട്ടോ. അപ്പോൾ ഇത് പഠിക്കുക. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും? സി എൻ്റർ ടു നമ്പേഴ്സ്.
ഞാൻ 10 ഉം 20 ഉം കൊടുത്തു അപ്പോൾ ആൻസർ എന്ത് വരും സം ഈക്വൽ ടു 30 ഓക്കേ We know that no function other than main is executed automatically. The sub functions will be executed only when they are called from main function or other user defined function. നമുക്കറിയാം അതായത് ഒരു മെയിൻ ഫംഗ്ഷൻ മാത്രമാണ് ഓട്ടോമാറ്റിക് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സബ് ഫംഗ്ഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ മെയിൻ ഫംഗ്ഷൻ അതിനെ കോൾ ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സബ് ഫംഗ്ഷൻസിനെ അമ്മ കോൾ ചെയ്യുമ്പോഴത്തേക്കും അതിൽ കിട്ടിയ വാല്യൂസ് അമ്മയ്ക്ക് റിട്ടേൺ ചെയ്യും അല്ലേ. അപ്പോൾ ആ ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അമ്മ അതിനെ കോൾ ചെയ്തിരിക്കണം. അതുപോലെ ഇവിടെ മെയിൻ ഫംഗ്ഷൻ കോൾ ചെയ്യണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്നായാലും മതി, കോൾ ചെയ്താലും മതി. മനസ്സിലായല്ലോ. അടുത്തത് ഫംഗ്ഷൻസ് വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ്സ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർ സിമ്പിൾ തന്നിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. ഇനീഷ്യലൈസ്ഡ് ഫോർമൽ ആർഗ്യുമെൻ്റ്സ് ആർ കോൾഡ് ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ്സ്. ഒരിക്കൽ കൂടെ പറയാം, ഇനീഷ്യലൈസ്ഡ് ഫോർമൽ ആർഗ്യുമെൻ്റ്സ് ആർ കോൾഡ് ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ്സ്. ഇത് അതുപോലെ പഠിക്കുക, കാരണം അത് പഠിക്കേണ്ട ഡെഫിനിഷനാണ്. എക്സാമ്പിളിലൂടെ പറയാം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. എക്സാമ്പിൾ, ഇൻഡ് റിസൾട്ട് ഇൻഡ് മാർക്ക് 1 കോമ ഇൻഡ് മാർക്ക് 2 കോമ ഇൻഡ് മാർക്ക് 3 ഈക്വൽ ടു 75. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സെമി കോളൻ ഇട്ടിട്ടുണ്ട്. ഇത് ഒരു ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ നോക്കൂ, ഈ ഫംഗ്ഷൻ്റെ എന്താണ് ഡിക്ലറേഷൻ എന്നോ പ്രോട്ടോടൈപ്പ് എന്നോ പറയാം നമുക്ക്. ഈ ഫംഗ്ഷൻ്റെ പേര് റിസൾട്ട് ആണ്. ഇതിൽ എത്ര ആർഗ്യുമെൻ്റ്സ് ഉണ്ട്? 3 ആർഗ്യുമെൻ്റ്സ് ഉണ്ട്. ഒരു ആർഗ്യുമെൻറ്റിനെ ഇവിടെ ഞാൻ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നുണ്ട്, മാർക്ക് 3 ഈക്വൽ ടു 75. ഇതിനെയാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെയൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ഏതെങ്കിലും ഇതുപോലെ വാല്യൂ ഇതുപോലെ ഡീഫോൾട്ടായിട്ട് കൊടുക്കാം. മനസ്സിലായോ? അതിനെയാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ആണ് ഇത് മാർക്ക് 3. അതിന് കൊടുത്തിരിക്കുന്ന ഡീഫോൾട്ട് വാല്യൂ അതാണ് 75. This function can be invoked in the following ways. Invoked ഇനി ഞാൻ നേരത്തെ പറഞ്ഞ called അല്ലേ, called in the following ways. എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ആവറേജ് എന്നുള്ള ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുകയാണ്, ആവറേജിൽ ഈ റിസൾട്ട് സ്റ്റോർ ചെയ്യുകയാണ്. ആവറേജ് ഈക്വൽ ടു റിസൾട്ട് ബ്രാക്കറ്റിൽ 60 70. എത്ര ആർഗ്യുമെൻറ്റ്സ് ഉണ്ട് ഇവിടെ? 2 ആർഗ്യുമെൻറ്റ്സേ വന്നുള്ളൂ അല്ലേ, 2. പക്ഷേ എനിക്ക് എത്ര വേണം? 3 ഉണ്ട്. അപ്പോൾ 60 70 രണ്ടെണ്ണത്തിന് വാല്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, മാർക്ക് 1 മാർക്ക് 2. അപ്പോൾ മാർക്ക് 1 ഇവിടെ എത്രയാണ്? വെൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിക്യൂട്ടഡ് മാർക്ക് 1 ഈക്വൽ ടു എത്ര കിട്ടും? 60 അല്ലേ. മാർക്ക് 2 എത്ര കിട്ടും പറയൂ? 70 അല്ലേ. എന്നാൽ മാർക്ക് 3യോ ആലോചിക്കൂ, എവിടെ കിട്ടും? മാർക്ക് 3 അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, ഡീഫാൾട്ടായിട്ടൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിലൊന്നും ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കും. ഇപ്പോൾ മനസ്സിലായോ? ആ അതാണ് മാർക്ക് 3 ഈക്വൽ ടു 75. ഈസി അല്ലേ? അടുത്തതിലോട്ട് പോകാം. അടുത്തത് കണ്ടുപിടിക്കുമോ നോക്കട്ട്. കണ്ടോ, രണ്ടാമത്തേത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇങ്ങനത്തൊക്കെ ചോദിക്കാം. രണ്ടാമത് നോക്കൂ, ആവറേജ് ഈക്വൽ ടു റിസൾട്ട്, റിസൾട്ട് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇത് കോളാണ് കേട്ടോ. റിസൾട്ടിൽ ഏതൊക്കെയാണ് ഇരിക്കുന്നത്? അതിനകത്തിരിക്കുന്ന വേരിയബിൾസ് ആർഗ്യുമെൻറ്റ്സ് ഏതൊക്കെയാണ്? കോൾ ചെയ്തിരിക്കുന്നു, വാല്യൂ എത്ര കൊടുത്തിരിക്കുന്നു? 60 ഉണ്ട്, 70 ഉണ്ട്, 80 ഉണ്ട്. 3 ആർഗ്യുമെൻറ്റ്സിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയായിരിക്കും ഓരോന്നിൻ്റെയും വില നമ്മൾ കൊടുക്കും? മാർക്ക് 1 എത്രയായിരിക്കും? നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും എത്രയാണ്? 60. ഗുഡ്. മാർക്ക് 2 എത്രയായിരിക്കും പറയൂ? 70 അല്ലേ. മാർക്ക് 3 എത്രയായിരിക്കും ആലോചിക്കൂ? 75 വരുമോ 80 വരുമോ? 80 അല്ലേ. ശരിയാണ്. എന്താണ്, ഇതിനകത്ത് വാല്യൂസ് ഉണ്ടെങ്കിൽ അതാണ് ആദ്യം എടുക്കുന്നത് കേട്ടോ. അത് ഇവിടെ നേരത്തെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഡീഫാൾട്ട് വാല്യൂ നമ്മൾ കൊടുത്തത് എടുത്തു. വളരെ ഈസി അല്ലേ, നന്നായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, ഇവിടെ തേർഡ് ആർഗ്യുമെൻ്റ് മിസ്സിംഗ് ആണ്. ഇവിടെ ഏത് ആർഗ്യുമെൻ്റാണ് മിസ്സിംഗ്? നോ ആർഗ്യുമെൻ്റ് മിസ്സിംഗ്. മനസ്സിലായല്ലോ, ഇവിടെ എല്ലാ ആർഗ്യുമെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും അവസാനത്തെ തേർഡ് ആർഗ്യുമെൻ്റാണ് ഇല്ലാത്തത്. മനസ്സിലാക്കുക, വളരെ ഈസി അല്ലേ. ആ നോക്കാം, നിങ്ങളെല്ലാം ഇന്ന് പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടോ എന്ന് നോക്കാനാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ആദ്യം പഠിച്ചത്? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് അല്ലേ. അതിൽ എന്താണ് പഠിച്ചത്? ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓർമ്മയുണ്ടോ ഫംഗ്ഷൻ ഡെഫിനിഷൻ? നന്നായിട്ടറിയാം അല്ലേ. അടുത്തത് അതിൻ്റെ ഒരു സിൻടാക്സ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അടുത്തത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് അല്ലേ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ.
ഓർമ്മയുണ്ടല്ലോ, അറിയാം, വ്യക്തമായിട്ട് അറിയാം. ഇനിതാ രണ്ട് ബേഡ്സിന് ഓരോന്നായിട്ട് കൊടുക്കുക. എന്തൊക്കെയാണ്? ഒന്നാമത്തത് ആഴ്ചൽ പാരാമീറ്റേഴ്സ്, രണ്ടാമത്തത് ഫോർമൽ പാരാമീറ്റർ. മനസ്സിലായല്ലോ? ആച്ചൽ പാരാമീറ്റർ എന്ന് പറയുമ്പോൾ എവിടെയുള്ള പാരാമീറ്ററാണ് ഒന്ന് ആലോചിക്കൂ. എവിടെയുള്ളതാണ്? ഫങ്ഷൻ കോളിലുള്ളത്. ഫോർമൽ പാരാമീറ്ററോ എവിടെയുള്ളതാണ്? ഫങ്ഷൻ ഡെഫിനിഷൻ. വളരെ ഈസി അല്ലേ? ലാസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരിക്കും? ഫങ്ഷൻസ് വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. ഇതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇങ്ങനെ ഈ ഫിഗർ, ഇങ്ങനെ ഫിഗറിലൂടെ തന്നിരിക്കുന്ന എന്തെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. നിങ്ങൾക്ക് മെമ്മറിയിൽ സൂക്ഷിച്ച് നല്ല ഓർമ്മയായിട്ട് പരീക്ഷയ്ക്ക് ഇതെല്ലാം ഇങ്ങനെ മെമ്മറിയിൽ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം നിങ്ങൾക്ക് തന്നത്. കേട്ടല്ലോ, നന്നായിട്ട് പഠിക്കുമല്ലോ. ആ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഞാനിതാ ഫങ്ഷൻസ് പാർട്ട് വണ്ണും പാർട്ട് ടുവും കഴിഞ്ഞു. വ്യക്തമായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. എങ്ങനെയുണ്ട് ഇന്നത്തെ ക്ലാസ്? മനസ്സിലായോ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. Before anything else, preparation is the key to success.